2019 പ്രളയം, ആ പ്രളയത്തിൽ കേരളം മുങ്ങി അമരുമ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളും, അതിൽ 2 ജില്ലകൾ വിട്ടുകഴിഞ്ഞാൽ ബാക്കി ജില്ലകളൊക്കെ പ്രളയ ദുരന്തം പേറുകയാണ്, പ്രളയ ദുരന്തത്തിന്റെ ഇരകളാവുകയാണ്. 2018 പ്രളയം, ആ പ്രളയത്തിൽ നിന്ന് കേരളം എന്ത് പഠിച്ചു എന്ന ചോദ്യവും അതിന്റെ വിലയിരുത്തലും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. ആ വിലയിരുത്തൽ വരുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സൂക്ഷ്മതക്കുറവ് കൂടി ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ജലകമ്മീഷൻ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുണ്ട്. അവിടെ ഭരണാധികാരികളുടെയും അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഈഗോ, ആ ഈഗോ അതൊരു മിസ്മാനേജ്മെന്റായി നിലനിന്നതിനെ തുടർന്നാണ് കേരളത്തിൽ ഇപ്പോൾ തീവ്രമായ ഉരുൾപൊട്ടലും അതിനനുബന്ധമായി 2018 പ്രളയത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2019 പ്രളയവും വരുന്നത്. പക്ഷേ ഇതിന്റെ നാശനഷ്ടങ്ങളോ, ഇപ്പോഴുണ്ടാകുന്ന സ്ഥിതി, ഉരുൾപൊട്ടലിൽ മരിച്ചവർ എത്ര, നാശനഷ്ടങ്ങൾ എത്ര, ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയി, അവിടുത്തെ നഷ്ടങ്ങൾ എത്ര, ഇതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടുണ്ടായി അവിടെ സൂക്ഷിക്കേണ്ടത്, കേരളത്തിന്റെ ജലകമ്മീഷൻ കേരളത്തിനൊരു പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 ജില്ലകൾ ഒഴിച്ച്, തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 14 ജില്ലകളിൽ 2 ജില്ലകൾ ഒഴിച്ച് 12 ജില്ലകളിലും കേരളത്തിൽ പ്രളയ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര ജലകമ്മീഷൻ ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് അനുസരിച്ച് കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടം, ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ പ്രവർത്തിച്ചോ എന്നുള്ള ചോദ്യം ശക്തമാവുകയാണ്. അതിന് കാരണമാകുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെയും ഭരണവർഗത്തിലെയും ധാർഷ്ട്യവും അതോടൊപ്പം തന്നെ അവരുടെ ഈഗോയുമാണ്. ആ ഈഗോ വരുന്നത് എങ്ങനെ എന്ന് വെച്ചാൽ, നാം പ്രളയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രിമാർ പറയുന്നു, അവർ പറയുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള വാർത്തകൾക്ക്, അത്തരത്തിലുള്ള ചർച്ചകൾക്ക്, അത്തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് നിയന്ത്രണം ഉണ്ടാകണമെന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രാകൃത യുഗത്തിലാണോ ജീവിക്കുന്നത് എന്ന ചോദ്യം ഇവിടുത്തെ മന്ത്രിമാർക്ക് മുന്നിൽ ഉയർത്തേണ്ടതുണ്ട്. മന്ത്രിമാർ അവർ പ്രാകൃതമായി ചിന്തിക്കുന്നവരായിരിക്കാം, അതവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ പരിചയമൊക്കെ കൊണ്ട് അവർ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷേ കേരളത്തിന്റെ ജനങ്ങൾ പ്രാകൃതരല്ല. ഏതെങ്കിലും കാര്യത്തിൽ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പാനിക് ആകുന്ന ഒരു സംവിധാനമല്ല കേരളത്തിന്റെ സംവിധാനം. ഏറ്റവും പുതിയ മെഡിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു രോഗിയെ അയാളുടെ രോഗാവസ്ഥ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക, അയാൾ കഴിക്കുന്ന മരുന്നുകൾ എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, രോഗിക്ക് മുന്നിൽ രോഗം ഒളിപ്പിച്ചു വയ്ക്കുന്ന, അയാൾ കഴിക്കുന്ന മരുന്നുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന കാലഘട്ടം പണ്ടേ മാറിക്കഴിഞ്ഞു, ഇന്നും അത് നിലനിൽക്കുന്നില്ല എന്ന് ഓർത്തെടുക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിന്റെ ജനങ്ങൾ അവർ നേരിടാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ചേർന്ന് ഇവിടെ പ്രളയമില്ല, ഇവിടെ വെള്ളപ്പൊക്കം മാത്രമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യതയും അപഹാസ്യതയെയും ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് വാക്കുകളല്ല വിഷയം. ജനങ്ങളെ സംബന്ധിച്ച് വെള്ളപ്പൊക്കമാണോ ഉണ്ടാകുന്നത്, പ്രളയമാണോ ഉണ്ടാകുന്നത് എന്നല്ല വിഷയം. അവനെ സംബന്ധിച്ച് അവൻ അറിയേണ്ടത് അവൻ്റെ ജീവൻ നിലനിൽക്കുമോ എന്നുള്ളതാണ്, അവൻ്റെ വസ്തുവകകൾ സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ്. വെള്ളം പൊങ്ങിയാലും പ്രളയം വന്നാലും അവന് വെള്ളത്തിൽ അവൻ്റെ കഴുത്തിന് മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അവൻ ശ്വാസം മുട്ടി മരിക്കും. ഒരാൾ പൊക്കത്തിൽ വെള്ളം പൊങ്ങിയാൽ അവൻ താമസിക്കുന്ന ഇടങ്ങൾ നശിക്കപ്പെടും, അവൻ്റെ കൃഷി നശിപ്പിക്കപ്പെടും. അവിടെ അധികാരികളുടെ ഈഗോയും അധികാരികളുടെ വിവേകശൂന്യതയും വിവരശൂന്യതയുമല്ല വിളിച്ചു പറയേണ്ടത്. കേന്ദ്ര ജലകമ്മീഷൻ 12 ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയാൽ അത് അതേപടി കേരളത്തിന്റെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ജില്ലാ ഭരണകൂടത്തിനുണ്ട്, ഭരണകർത്താക്കൾക്കുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട്. അവർ അത് പറയണം. നിങ്ങൾ പ്രളയ ഭീഷണിക്ക് നിഴലിലാണ്, നിങ്ങൾ മുൻകരുതലുകൾ എടുക്കുക, നിങ്ങൾ അതനുസരിച്ചുള്ള ഇടങ്ങളിലേക്ക് ഒരു സേഫ് സോൺ കണ്ടെത്തുക, ജനങ്ങൾക്ക് സമയം കൊടുക്കുക. അതിനു പകരം കേരളത്തിലെ ജനങ്ങൾ പാനിക്കാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രളയമെന്ന വാക്ക് ഉപയോഗിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ പറഞ്ഞാൽ അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ജീവിക്കുന്നത് ഏത് യുഗത്തിലാണെന്ന് കൂടി നിങ്ങൾ വിവരിക്കേണ്ടി വരും. അതുകൊണ്ട് കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് പ്രളയം കേരളത്തിലില്ല, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വെള്ളപ്പൊക്കം മാത്രമാണ് എന്ന് വാക്കുകളിലെ കസർത്ത് കളിക്കുന്ന ഭരണകർത്താക്കൾ ഓർക്കേണ്ടത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് സാധാരണക്കാരൻ്റെ ജീവനാണ്. പ്രളയമായാലും വെള്ളപ്പൊക്കമായാലും കഴുത്തിനു മുകളിൽ വെള്ളം പൊങ്ങിയാൽ
അവൻ ശ്വാസം മുട്ടി മരിക്കും. ഒരു ജനതയെ സംബന്ധിച്ച് അത് മാത്രമേ ഉള്ളൂ. കേരള കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ് അവഗണിച്ചു, അതിനു അനുബന്ധമായി നടപടികൾ സ്വീകരിച്ചില്ല എന്ന വിമർശനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ്.